നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഹമാസ് തലവൻ യഹിയ സിൻവർ കൊല്ലപ്പെട്ടത്. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഉറപ്പിച്ചു പറയാൻ സാധിക്കില്ല, എന്നിരുന്നാലും ചില ശുഭകരമായിട്ടുള്ള ഒരു വാർത്തകളാണ് നമുക്ക് ഈ ഒരു പശ്ചിമേഷ്യയിൽ നിന്ന് ലഭിക്കുന്നത്. മറ്റൊന്നല്ല സാർ, ഒരു ചർച്ചകൾക്ക് ഇപ്പോൾ വലിയ ഒരു പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ആക്രമണം ഒരു സൈഡിൽ നടക്കുന്നുണ്ട്, എന്നിരുന്നാലും ഇപ്പോൾ ഖത്തറിലടക്കം ഇപ്പോൾ ആന്റണി ബ്ലിങ്കനും അതുപോലെ തന്നെ അവിടുത്തെ രാജകുമാരൻ, സൗദി രാജകുമാരനും അതുപോലെ തന്നെ ഖത്തറിലെ പ്രതിനിധികളൊക്കെ ആയിട്ട് ചർച്ചകൾ നടക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു യുദ്ധത്തിൻ്റെ ഈ സമയത്ത് ഈ ബന്ദികളെ വിട്ടു നിൽക്കുന്നതും അതുപോലെ തന്നെ വെടിനിർത്തൽ കരാറുമായിട്ട് അന്ന് ഏറ്റവും കൂടുതൽ യോജിക്കാതിരുന്നത് യഹിയ സിൻവർ ആയിരുന്നു. അന്ന് യഹിയ സിൻവർ തന്നെയായിരുന്നു കടുത്ത നിലപാട് സ്വീകരിച്ചിരുന്നത്, യാതൊരു തരത്തിലുള്ള അത്തരങ്ങളും നീക്കം പാടില്ല, യുദ്ധം തന്നെയാണ് എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ യഹിയ സിൻവറിന്റെ മരണത്തോടുകൂടി തന്നെ ഇപ്പോൾ ഒരു ചർച്ചയ്ക്ക് ഒരു പ്രാധാന്യം നൽകുന്നതോടുകൂടി എന്തെങ്കിലും ഒരു വാർത്ത, നല്ല വാർത്ത ലഭിക്കാനുള്ള സാധ്യതയുണ്ടോ? എനിക്ക് തോന്നുന്നു ഇസ്രയേൽ അടുക്കുമെന്ന് തോന്നുന്നില്ല. കാരണം കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഈ ചർച്ചയുടെ ഒരു സൂചനയുണ്ട്. ഈ സിൻവർ കൊല്ലപ്പെട്ടതോടുകൂടി തന്നെ അമേരിക്ക തന്നെ മുമ്പോട്ട് വെച്ചതാണ് ഇനി വെടിനിർത്തലാകാം. കാരണം ഇസ്രയേലിൻ്റെ യുദ്ധത്തിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ ഒന്ന് സഫലമായിരിക്കുകയാണ്, അതുകൊണ്ട് ആകാമെന്നുള്ള രീതിയിൽ ഇസ്രായേൽ അടുത്തോ ഇല്ല. അതിനിടയ്ക്കും ഹിസ്ബുള്ളയുടെ നേരെ അറ്റാക്ക് നടന്നു, ഹിസ്ബുള്ളയും ഇങ്ങോട്ടും ഇടയ്ക്കിടയ്ക്ക് മിസൈല് ഇട്ടുകൊണ്ടിരുന്നു. ഇപ്പോൾ ദാ ഹമാസ് പറഞ്ഞിട്ടുണ്ട് വെടിനിർത്തലാകാം എന്ന് പറയുന്നുണ്ട്. ഹമാസ് പറഞ്ഞു പോകും, അവർ മുഴുവൻ തീർന്നു കിടക്കുകയാണ്. അവര് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, അവരിനിയും അവരുടെ ഒരു പഴയ സ്ഥിതിയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ 350 വർഷമെടുക്കുമെന്നാണ് യു എൻ പഠന സമിതിയുടെ റിപ്പോർട്ട്. 350 വർഷം എന്ന് പറഞ്ഞാൽ എന്താണിത്? ആരിവിടെ ആ സമയത്ത് ഈ പറയുന്നവരിൽ ആരെല്ലാം ഉള്ളത്? അപ്പം എന്നെ ഇനി അത്രയ്ക്ക് ഈ ഗാസ തകർത്തിട്ടിരിക്കുന്നു എന്നല്ലേ അതിൻ്റെ അർത്ഥം? ഇസ്രായേൽ എന്താ, ഇസ്രായേൽ പിടികൊടുക്കുന്നില്ല കേട്ടോ. ഇപ്പോൾ US എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്നു. എനിക്ക് സംശയം ഇപ്പം US ഇവരും തമ്മിൽ ഒത്തുകളിയാണോ എന്നുള്ളത്. US ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പലതും, പക്ഷേ ഇസ്രായേൽ പിടികൊടുക്കാതെ വേറൊരു വഴി കൂടെ പോവുകയും ചെയ്യും. കാരണം US ഇത് പറഞ്ഞ് പറ്റുകയുള്ളൂ. പക്ഷേ അവിടെയുള്ള ജൂതന്മാരെയും കൂടെ പരിഗണിച്ചുകൊണ്ട് അതിനകത്ത് ഇസ്രായേലിന് മേൽ അമിതാധികാരം പ്രയോഗിച്ച് നിൽക്കാനും ഇവർക്ക് സാധ്യമല്ല എന്നുള്ളതാണ്. ഇപ്പം പുറത്തു വരുന്ന വാർത്തയിൽ ഈ പിന്നെ ഗാസയിലെ പലയിടങ്ങളിലും ഈ ആശുപത്രികളിലാണ് ഇവരുടെയൊക്കെ പിന്നെ ബോംബേർ നടക്കുന്നത്, മുഴുവൻ ആശുപത്രി, അഭയാർത്ഥി ക്യാമ്പുകൾ, ഇതൊക്കെ ഇത് രണ്ടുമേ ഉള്ളൂ അവിടെ, ബാക്കിയെല്ലാം പോയി. അഭയാർത്ഥി ക്യാമ്പുകൾ, ഏറ്റവും വലിയ അഭയാർത്ഥി ക്യാമ്പിലാണ് ബോംബ് വർഷിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇറാനുമായി ബന്ധമുള്ള സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടാണ് സിറിയയുടെ തലസ്ഥാനത്ത് ഇസ്രായേൽ മിസൈൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. എന്താ അതിൻ്റെയൊക്കെ പിന്നിലുള്ള ലക്ഷ്യം എന്താണ്? ഇറാനെ ഇനി ഇപ്പോൾ പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണോ എന്നൊരു സംശയം ഉണ്ട്. കാരണം ഇറാനെ എല്ലാ തരത്തിലും അടിച്ചമർത്തണമെന്ന് താല്പര്യമുണ്ട്. കാരണം ഈ ഹിസ്ബുള്ളയെ തുടക്കം മുതൽ തന്നെ ഈ ഹമാസിനെ ഇത്രത്തോളം ഫോഴ്സ് ചെലുത്തി കൊണ്ടുവന്നത് ഇറാൻ തന്നെയാണ്. ഈ ഹിസ്ബുള്ളയെ രംഗത്തേക്ക് ഇറക്കി ഇവരുമായിട്ട് അറ്റാക്ക് ചെയ്യുന്നതിൻ്റെ ഉത്തരവാദി ഇറാൻ തന്നെയാണ്. അതുകൊണ്ട് ഇറാനോട് പകരം വീട്ടണം. എനിക്ക് തോന്നുന്നു ഇറാനിലേക്ക് വന്ന് അവരുമായിട്ടുള്ള ഒരു അറ്റാക്ക് ഉണ്ടാക്കിയിട്ടേ ഇനി ഇസ്രായേൽ അടങ്ങുകയുള്ളോ എന്ന് സംശയമുണ്ട്. ഒരു വെടിനിർത്തൽ എനിക്ക് ഒരു പ്രതീക്ഷയും ഇല്ല എന്നുള്ളതാണ്. ഇപ്പം തന്നെ ഏറ്റവും വലിയ അഭയാർത്ഥി ക്യാമ്പായ ജബാലിയ ആ മേഖലയിലെ ആക്രമണം ഏതാണ്ട് 20 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. അവിടെ ഇതുവരെ 770 പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത്. ഗാസയിലോ 42,847 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. ഗാസയിലെ 20 ലക്ഷം പേരുണ്ട്. 20 ലക്ഷം പേരെയും തീർത്തിട്ടാണോ ഇസ്രായേലിന് യുദ്ധം അവസാനിപ്പിക്കാൻ പോകുന്നത്? നടക്കുമോ? ഇല്ല. പക്ഷെ ഗാസയെ സംബന്ധിച്ചിടത്തോളം ആ അവിടം ഛിന്ന ഭിന്നമായി പോയി, അവരുടെ ജീവിതം തകർന്നടിഞ്ഞു, പലരും പലായനം ചെയ്യുകയും ഒക്കെ ചെയ്തു. അത് സാറിപ്പോ ഈ ഗാസയത്തെ കാര്യം പറഞ്ഞപ്പോഴാണ് വെടിനിർത്തലിന് ഹമാസ് തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഗാസ മുനമ്പിലുള്ള ഇസ്രായേൽ സേനയെ പിൻവലിക്കാതെ അത് ഒരു നടപടിയാകുന്ന കേസും കൂടി അല്ല. അവരുടെ ബന്ദികളുണ്ട്. അതെ അതെ, ബന്ദികളെ 101 പേരെന്തോ ആണുള്ളത്. ഈ ബന്ദികളെ കുറിച്ച് വല്ല വിവരവും നമുക്ക് വാർത്താ മാധ്യമങ്ങളിലൂടെ ചിലവരിപ്പോഴും കൊല്ലപ്പെട്ടു എന്നും പറയുന്നുണ്ട്. അതിലെ എത്ര പേരുണ്ടെന്നുള്ള ഒരു വിവരം അറിയത്തില്ല. ഈ സിൻവാറിന് ഇവര് നോട്ടം വിട്ട് വധിക്കുന്നതിന് മുമ്പാണെന്നുണ്ട് ഈ ബന്ദികളെ മോചിപ്പിച്ചിരുന്നുവെങ്കിൽ സിൻവാറിന്
ഇപ്പോഴും ജീവിച്ചിരിക്കാമായിരുന്നു എനിക്ക് തോന്നുന്നുണ്ട്. എന്നിട്ട് ഇവരുമായിട്ട് പിന്നെയും പൊരുതാമായിരുന്നു. ഈ 101 ബന്ദികളെ കിട്ടാത്തതിൻ്റെ പേരിൽ ഇസ്രായേൽ ഭരണകൂടം അവിടെ വലിയ സമ്മർദ്ദം അനുഭവിക്കുകയും ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇത് ഇനി ബന്ദികളെയും കൂടെ മോചിപ്പിക്കുക, പിന്നെ ഇവർക്കുണ്ടായിട്ടുള്ള ഒരു വലിയ ക്ഷീണമുണ്ട് ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ. ഈ 2023 October 7 സംഭവം അത് അതിനുള്ള ഒരു പകരം വീട്ടൽ കൂടി ആയിരിക്കാം ഇപ്പോൾ നടക്കുന്നത്. ഇനിയിപ്പോൾ ഇത് തീർന്നു കഴിഞ്ഞിട്ടില്ല. പാരലായിട്ട് ലെബനിൽ നടക്കുകയാണ്. ലെബനിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ എവിടെല്ലാം എത്രത്തോളം അറ്റാക്ക് ഉണ്ടായി, എത്രത്തോളം ഗ്രാമങ്ങളെ ഇവർ കുടിയൊഴിപ്പിച്ചു, എത്ര ലക്ഷം 12 ലക്ഷത്തോളം പേരല്ലേ കൂട്ടപ്പലായനം നടത്തിയത്. അതുപോലെ പൈതൃക പ്രദേശം നഗരം യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്ന പൈതൃക നഗരം ഇവർ അറ്റാക്ക് ചെയ്തു, അവിടെയും മരണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇവർ യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. കാരണം അതിനിടയ്ക്കാണല്ലോ ഈ നെതന്യാഹുവിൻ്റെ വസതിക്ക് മേൽ സമീപത്ത് ഡ്രോൺ ആക്രമണം ഉണ്ടായത്. അതിനുള്ള ഒരു പകരം വീട്ടലും ഒക്കെ ഇവർ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. അതെ സാർ, അപ്പോൾ ഈ ചർച്ചയില് ഈജിപ്തും ജോർദാനും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊരു അറബ് രാജ്യങ്ങളുടെ മേൽ സമ്മർദ്ദം ഇറാൻ ചെലുത്തിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ഇറാന്റെ വിദേശകാര്യ മന്ത്രി എല്ലാ അറബ് രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ചിട്ടാണ് ഇത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ ഒറ്റ നിങ്ങളും കൂടെ നിൽക്കണം എന്നുള്ള രീതിയിൽ ഒരു ചർച്ച നടന്നിട്ടുണ്ട്. ഇപ്പോഴും ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു ഘട്ടത്തില് ഇപ്പോൾ ഈ ഒരു സിൻവർ മരിച്ചതിന് ശേഷമാണ് കേട്ടോ, പക്ഷെ ഈ ഒരു ഈജിപ്തും ജോർദാനും ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പൊ അതും എന്തെങ്കിലും ഒരു മാറ്റത്തിനുള്ള ഒരു സൂചന തന്നെയായിരിക്കും എന്ന് കരുതാം. ആയിരിക്കും. പക്ഷേ ഇത് ഇവരെ എത്രത്തോളം ഇസ്രയേല് വഴങ്ങി വരും എന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. ഇപ്പൊ ഈ ബ്ലിങ്കനും അതുപോലെ തന്നെ ഇറാൻ വിദേശകാര്യമന്ത്രിയും ഒക്കെ ഈ സൗദിയും ഖത്തറും അവിടെ ഒക്കെ സന്ദർശിച്ചുവെങ്കിലും അവരാരും ഇതിനകത്ത് ഒരു വലിയ ഇൻവോൾവ്മെന്റ് ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നില്ല. കാരണം അവർക്ക് ഈ യുദ്ധത്തിനോടൊന്നും വലിയ താല്പര്യം ഉള്ളവരല്ല. അവരവരുടേതായ ഒരു ലൈനിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ സൗദിയും ഇതിനകത്തേക്ക് ഇറങ്ങും എന്നൊക്കെയുള്ള തരത്തിലുള്ള വാർത്ത വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല സൗദി ഒന്നും ഇതിനകത്ത് ഇറങ്ങുമെന്ന്. ഇനി ഇസ്ലാമിക രാഷ്ട്രമെല്ലാം കൂടി ഒന്നിക്കൂ എന്നുള്ള ഇറാന്റെ ആഹ്വാനവും കേട്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ തിരിച്ചടി വേറെ തരത്തിലുണ്ടാകും. മതവാദമാണ് അവിടെ ഉയർത്തുന്നത്. അപ്പോൾ മതവാദം ഉയർത്തുമ്പോൾ അത്തരത്തിലുള്ള തീവ്രവാദ യുദ്ധമായിരിക്കുമോ ഇവിടെ നടക്കുന്നത്? അപ്പോൾ ലോകരാഷ്ട്രങ്ങൾ ഏത് തരത്തിൽ മാറും? ഇപ്പോൾ കഴിഞ്ഞ സമയത്ത് ബ്രിക്സ് ഉച്ചകോടിയിലൊക്കെ തന്നെ നരേന്ദ്രമോദി എന്താണ് പറഞ്ഞത്? ലോകത്തിൻ്റെ സമാധാനമാണ് ആവശ്യം. അവിടെ ഈ ചർച്ചയിലൂടെയാണ് പലതും പരിഹരിക്കേണ്ടത്. നയതന്ത്ര ബന്ധമുണ്ടാക്കിയെടുക്കണം, അല്ലാതെ യുദ്ധം ചെയ്യുന്ന യുദ്ധമൊന്നും പരിഹാരമല്ല എന്നുള്ളത്. അതൊക്കെ ഒരു വെറും വാക്കായിട്ട് പലർക്കും തോന്നാം. പക്ഷേ മോദിയാണ് അത് പറയേണ്ടിടങ്ങളിൽ പറയുകയും ഒക്കെ ചെയ്തപ്പോൾ ആ ശബ്ദത്തിന് വലിയ അർത്ഥവ്യാപ്തി ലോകരാഷ്ട്രങ്ങൾ കണ്ടു എന്നുള്ളതാണ്. അതായത് സാർ, ഇപ്പോൾ ഈ ഒരു ആന്റണി ബ്ലിങ്കൻ ഇപ്പോൾ ഈ പറയുന്ന പോലെ ഈ രാജ്യങ്ങളിലൊക്കെ ഓടി നടന്ന് ചർച്ച ചെയ്യുന്നത് നമുക്ക് എന്തായാലും ഉറപ്പായിട്ടും പറയാം, തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ അതൊരു കണ്ണിൽ പൊടിയിടാൻ തന്നെയാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം, 100% ഉറപ്പിച്ച് തന്നെ പറയാം. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പിന്നെ ഇടപെടുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു സമാധാനത്തിനുള്ള ശ്രമങ്ങൾ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ. ആന്റണി ബ്ലിങ്കൻ 11-ാമത്തെ തവണയാണ് ഇസ്രായേലിൽ വന്നിട്ട് പോയത്. വെടിനിർത്തലിന്റെ കാര്യത്തിൽ ഇപ്പൊ വന്നിട്ട് പോയിട്ടും എന്തെങ്കിലും ആയോ? ഒന്നും ആകുന്നില്ലെന്നുള്ളതാണ്. ഞാൻ തന്നെ ആർക്ക് പിടികൊടുത്തത്? ഇസ്രയേല് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. എനിക്കൊന്ന് ഇസ്രയേല് യുദ്ധം ചെയ്യാൻ വേണ്ടി ജനിച്ചവരാണോ എന്നൊരു സംശയമുണ്ട്. കാരണം അവർക്ക് യുദ്ധം ഒഴിഞ്ഞിട്ട് ഒരു നേരവുമില്ല. പക്ഷേ അവിടെയുള്ള ആ രാജ്യത്തുള്ള ജനങ്ങൾ ഇതിനെക്കുറിച്ചൊന്നും ഒരു പരാതിയും പറയുന്നില്ല. അവരവിടെ സുഖകരമായിട്ട് കഴിയുകയാണ്. യുദ്ധം തുടങ്ങിയ സമയത്ത് തന്നെ നമ്മുടെ ഇന്ത്യ സർക്കാർ അവിടെയുള്ളവരെ എല്ലാം തന്നെ കൊണ്ടുവരാനുള്ള ശ്രമം ആരംഭിച്ചു. പക്ഷേ അവർക്കാർക്കും യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉള്ളതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അവരിപ്പോഴും അവിടെ സുരക്ഷിതമായിട്ട് പോകുന്നു. ഇസ്രായേൽ വേറൊരു വഴിയിലൂടെ യുദ്ധവും നടക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ സാർ, ഈ വടക്കൻ ഗസയിലടക്കം നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ദിവസം ഇന്നും ആയിട്ട് വലിയ രീതിയിൽ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ അവിടെയുള്ള ചില മാധ്യമങ്ങൾ, നമ്മൾ പേരെടുത്തിട്ടൊന്നും പറയുന്നില്ല, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആശുപത്രികൾക്ക് നേരെ ആക്രമണം ഇസ്രായേൽ നടത്തുന്നു, അവിടെ നിരവധി കുട്ടികളുണ്ടായിരുന്നു, കൊല്ലപ്പെട്ടവരിൽ കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്, അതുപോലെ തന്നെ മറ്റു രോഗികളൊക്കെ തന്നെ അവിടെ കൊല്ലപ്പെട്ടു എന്നാണ് വലിയ ഹെഡ്ലൈനോട് കൂടിയിട്ട് നമ്മൾ ചില മാധ്യമങ്ങൾ ഇവിടെ കേരളത്തിലടക്കം റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ കൃത്യമായിട്ട് ഇസ്രായേൽ സേന അതിന് പുറകിൽ അല്ലെങ്കിൽ ആശുപത്രി കെട്ടിടത്തിനുള്ളിൽ ഇത്തരത്തിലുള്ള ഹമാസിന്റെ ആളുകൾ അല്ലെങ്കിൽ ഹിസ്ബുള്ളയുടെ ആളുകൾ അവിടെ ഒളിച്ചിരിക്കുന്നുണ്ട്, കൃത്യമായ സൂചന ലഭിച്ചതിന് ശേഷമാണ് ഇസ്രായേൽ
അവിടേക്ക് ഇസ്രായേൽ ടാങ്കുകൾ അതുപോലെ തന്നെ ബുൾഡോസറുകളൊക്കെ ആയിട്ടാണ് അവിടെ ആക്രമണം നടത്തിയിരിക്കുന്നത്. നീ തോന്നുന്നു ഈ ഹമാസിന്റെ തലവന്മാര് ഈ പിന്നെ ആരായിരുന്നു അവസാനം മതിച്ച ഈ നസറുള്ള അല്ലെ അല്ല സോറി നസറുള്ള ഹിസ്ബുള്ളയുടെ ആ സിൻവാറാണ് സിൻവാറാണ് സിൻവാറിന് ശേഷം പുതിയ ആൾക്കാരുടെ ഒരു നിര പേര് പറഞ്ഞിരുന്നു. ഒരാൾ ഖത്തറിലാണ്. ആരും മുമ്പോട്ട് ഈ പേര് വന്ന് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. അണിയറയിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനാണ്, ഇസ്രായേലിനെ ഭയക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇസ്രായേൽ ഇത് നന്നായിട്ട് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. പുതിയ തലവന്മാർ വന്നിട്ടുണ്ട്, കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഹമാസിന്റെ വേരറക്കുക എന്നുള്ളതാണ് ഇസ്രായേലിൽ ലക്ഷ്യം വയ്ക്കുന്നത്. അതാണ് ഞാൻ എപ്പോഴും ഞാൻ എല്ലാ വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇസ്രായേലിന് രണ്ട് പ്രഖ്യാപിത ലക്ഷ്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഹമാസിനെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുക. അത് അല്പം പ്രയാസമേറിയ കാര്യമാണ്, അസാധ്യമായിട്ടുള്ളതാണത്. 20 ലക്ഷം പേരെയും തീർത്ത് കൊണ്ടുപോവുക എന്നുള്ളത് ശരിയാണ്, ഒരു പരിധിവരെ തീർത്തിട്ടുണ്ട്. അവിടുത്തെ വലിയ വൻ കെട്ടിടം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, വലിയ കെട്ടിടങ്ങളെല്ലാം തീർത്തു. അവരിനിയും പഴയ സ്ഥിതിയിലേക്ക് വരണമെങ്കിൽ 10-350 വർഷം വേണമെന്ന് പറഞ്ഞില്ലേ. പിന്നെ ഇനിയിപ്പോൾ നിൽക്കുന്നത് ആശുപത്രി കെട്ടിടങ്ങൾ, പള്ളി അഭയാർത്ഥി ക്യാമ്പുകളായിട്ടുള്ള പള്ളിക്കൂടങ്ങളും ഒക്കെ മാത്രമേ നിൽക്കുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഗാസയുടെ കാര്യം ഏതാണ്ട് തീർന്ന മട്ടിലല്ലേ. അതെ സാറ്, ഇത്രയും കാലം ഹമാസിന്റെ ഒരു അവരുടെ ഒരു ചരിത്രം എടുത്ത് നോക്കണം തന്നെ ഒരു നേതൃത്വം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു തലവനുണ്ടായിരുന്നു. ഇപ്പോൾ ഒരാൾ കൊല്ലപ്പെട്ട ഉടനെ തന്നെ അവർ അടുത്ത ആളെ പ്രഖ്യാപിക്കുന്നു. പക്ഷെ ഇതുവരെയായിട്ടും ഇപ്പോൾ നിലവിലൊരു അവരുടെ അണിയറയിൽ അത് ഉണ്ടാകും. ഇവരൊന്നും നേതൃത്വമില്ലാതൊന്നും മുമ്പോട്ട് പോകില്ല. കാരണം ഇവരൊക്കെ സംഘടിതമായി വന്ന് ചാവേറായി തീരേണ്ടവരാണ്. ഇപ്പം സിൻവാറിനറിയാം, ഇങ്ങനെ ആരുടെയെങ്കിലും കൈകൾ കൊണ്ടായിരിക്കും തൻ്റെ അന്ത്യം എന്ന് അവർ തന്നെ നേരത്തെ കുറിച്ചു വച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇതിന് ശേഷമുള്ളവരും അതുതന്നെയാണ്. ഇപ്പോൾ ഹിസ്ബുള്ളയുടെ തലവന്മാരും ഒക്കെ ആ തരത്തിലാണ് കുറിച്ചു വച്ചിരിക്കുന്നത്. അത് ഈ ചാവേറുകളെല്ലാം തന്നെ അത്തരത്തിലാണല്ലോ വരുന്നത്. അതുകൊണ്ട് അവരൊന്നും നേതൃത്വമില്ലാതൊന്നും മുമ്പോട്ട് ആയത്തില്ല എന്നുള്ളതാണ്. പിന്നെ ഒരുപക്ഷെ ഈ സിൻവാറിന് ശേഷം അല്പം നേതൃനിര ഒന്ന് അയഞ്ഞിട്ടുണ്ടാകാം. അങ്ങനെ അയഞ്ഞയഞ്ഞ് കൊണ്ടുവരാൻ വേണ്ടിയാണല്ലോ ഇസ്രായേൽ ശ്രമിക്കുന്നത്. അതാണ് അതിൻ്റെ ഇസ്രായേലിൻ്റെ വിജയം എന്ന് പറയുന്നത്. ഏതായാലും ഇപ്പം നിലവിൽ ഇപ്പോൾ അമേരിക്ക മുൻപോട്ട് വന്നു. യഹിയ സിൻവാറിൻ്റെ മരണത്തിന് ശേഷമാണ് ഈ മാറ്റങ്ങളെന്ന് നമ്മൾ ആലോചിക്കണം. അമേരിക്ക മുൻപോട്ട് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ജോർദാൻ, ഈജിപ്ത്, ഖത്തർ, സൗദി, ഈ രാജ്യങ്ങളെല്ലാം തന്നെ മുൻപോട്ട് വന്ന ഒരു വെടിനിർത്തലിനെ കുറിച്ചും അതുപോലെ തന്നെ ഒരു സമാധാന കരാറിനെ കുറിച്ചെല്ലാം ഇപ്പോൾ നിലവിൽ ചർച്ച ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. പല നേതാക്കളുമായിട്ടും അവിടെ കൈറോയിലും ദോഹയിലൊക്കെ ആയിട്ടും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും എന്തെങ്കിലും ഒരു ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് കേട്ടോ വെടിനിർത്തൽ കരാറിനെ കുറിച്ച് ഒരു സംസാരം. പിന്നിൽ നിന്നുകൊണ്ട് യുദ്ധത്തിന് സപ്പോർട്ട് ചെയ്തു പോകത്തില്ല. ഇതിനെ ഒരു സമവായത്തിലൂടെ കൊണ്ടുപോകാനുള്ള ശ്രമമായിരിക്കും അവര് ഉണ്ടാക്കാൻ പോകുന്നത്. അതിലിപ്പോ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു ചർച്ചയ്ക്ക് വീണ്ടും ഒരു പ്രാധാന്യം വാർത്തകളിലും അതുപോലെ തന്നെ അവിടെയും ഇടം നേടുന്നത്. അതെന്തെങ്കിലും ഒരു ശുഭകരമായിട്ടുള്ള വാർത്ത തന്നെ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ ബന്ദികളുടെ ജീവൻ വളരെ പ്രാധാന്യമുള്ളതാണ്. ഈ ഒരു യുദ്ധം കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഇവർ ആരും ബന്ദികളെ കുറിച്ച് സംസാരിച്ചിരുന്നില്ല. കാരണം കാര്യമില്ല, അവിടെ സംസാരിച്ചിട്ട് കാര്യമില്ല. പക്ഷെ എന്നിരുന്നാലും ഇപ്പോൾ ബന്ദികളെ വിട്ടു നൽകരുത് എന്ന് ആദ്യം പറഞ്ഞ് ഷടിച്ചു നിന്നിരുന്ന ഒരു നേതാവിനെ അവരവിടെ വകവരുത്തി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി ബന്ദികളെ അവർക്ക് ജീവനോടെ കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ള ഒരു പോയിന്റ് പ്രതീക്ഷയെങ്കിലും അവർക്കുണ്ടാകാം. അതുകൊണ്ട് തന്നെ വീണ്ടും ചർച്ചകൾക്കൊക്കെ ഒരു പ്രാധാന്യം അർഹിക്കുന്ന അല്ലെങ്കിൽ പ്രാധാന്യം കൊടുക്കുന്ന നിലയിലേക്കാണ് പശ്ചിമേഷ്യയിലെ സ്ഥിതി നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത്.